Hi friends, Assalamu alaikum, welcome to ROZ PETALS. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഒരു സ്വീറ്റ് ഉണ്ടാക്കുകയാണ്. ഉന്നക്കായ് പഴം വെച്ചുകൊണ്ട് ഉന്നക്കായാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചധികം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ റെസിപ്പി എല്ലാവരും കാണുക, ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും അതേപോലെ തന്നെ ഉണ്ടാക്കുന്ന വിധമൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവെന്ന് വിശ്വസിക്കുന്നു. ലാസ്റ്റ് വരെ കാണുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. ഉണ്ടാക്കാനുള്ള ഐറ്റംസൊക്കെ ഇവിടെ റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വേണ്ട സംഗതികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് കുറച്ച് കിസ്മിസ് നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഉന്നക്കയുടെ അകത്ത് വെക്കാനായിട്ടുള്ള ഫില്ലിങ്സിൽ പെടും ഇതും. അപ്പോൾ ഈ റസ്ക് ഒന്ന് നമുക്ക് കോട്ട് ചെയ്യാൻ ആവശ്യമുള്ളത് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇവിടെ നമ്മളെ സഹായിക്കാൻ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം പഴത്തിൻ്റെ കറുപ്പ് നമ്മൾ ഇതുപോലെ എടുത്ത് മാറ്റിയിട്ട് വേണം ഉന്നക്കായ ഉണ്ടാക്കുന്നതിനായിട്ട്. അപ്പോൾ ആദ്യം അത് ചെയ്യുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമ്മൾ ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ പഴം ഉടച്ച് എടുക്കണം. ഫ്രണ്ട്സ്, നമുക്ക് റസ്ക് സാധാരണ റസ്ക് എടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ കോട്ടിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണയായിട്ട് ഇതുപോലെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന റസ്ക് മതിയാവും കോട്ടിങ്ങിന്. അപ്പോൾ ഞാൻ അര കിലോൻ്റെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അത് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്, പഴം ഉടച്ചും എടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ ആവശ്യമുള്ള വേറൊരു ഐറ്റമാണ് തേങ്ങ ചരവിയത്. അതിലോട്ട് പഞ്ചസാര ആവശ്യത്തിന് നമ്മുടെ മധുരം അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉന്നക്കായ് ബോളാക്കി എടുക്കാം. ആദ്യം ഉടച്ചെടുത്ത പഴം ഇതുപോലെ നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട്, കയ്യിൽ വേണമെങ്കിൽ നെയ്യൊക്കെ പുരട്ടാം കേട്ടോ. അതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഫില്ലിങ്സ്, തേങ്ങ ചരവിയതും പഞ്ചസാര, അതേപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കിസ്മിസ്. ഇപ്പം ഞങ്ങൾക്ക് കിസ്മിസിന് പകരം ബദാം, കാഷ്യൂനട്ട് അല്ലെങ്കിൽ കപ്പലണ്ടി ഇതിലേതെങ്കിലുമൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ കിസ്മിസ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കിസ്മിസ് ഫ്രൈ ചെയ്തെടുത്തു. ഇപ്പം നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടെടുക്കാം, ടേസ്റ്റ് കൂടും. ഇനി പഴം സെലക്ട് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അത്യാവശ്യം ഒരു മീഡിയം പഴുപ്പ് പഴത്തിനുണ്ടായിരിക്കണം. അതേപോലെ തന്നെ നല്ല പഴം, നല്ല നാടൻ നേന്ത്രപ്പഴമൊക്കെ കിട്ടുകയാണെങ്കിൽ ടേസ്റ്റ് കൂടും കേട്ടോ. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പഴം സെലക്ട് ചെയ്യാനായിട്ട്. നല്ലതുപോലെ പുഴുങ്ങിയിട്ട് എടുക്കണം. പിന്നെ ഉന്നക്കായൻ്റെ സൈസ് അത് നമ്മുടെ ഇഷ്ടം പോലെ ആണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഒരു നേന്ത്രപ്പഴത്തിൽ രണ്ട് ഉന്നക്കായായിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ മൂന്നെണ്ണം. ഞാനിപ്പോൾ മൂന്നെണ്ണം ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ചെറുതായിട്ട് പോയത്. നമ്മൾ രണ്ടെണ്ണം ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഫില്ലിങ്സ് കൂടുതലായിട്ട് വയ്ക്കാനായിട്ട് പറ്റും. അത് ഒരു മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി സൺഫ്ലവർ ഓയില് ചൂടാക്കാൻ വെച്ചു. അതിലോട്ട് നമ്മുടെ ഉന്നക്കായ് തയ്യാറാക്കി വെച്ചിട്ടുള്ള റസ്ക് പൊടിയിലൊക്കെ മുക്കിയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉന്നക്കായ് ഫ്രൈ ചെയ്ത്, ഡീപ്പ് ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. പലരും ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഞങ്ങൾ കുറച്ചധികം ഉണ്ടാക്കുന്ന ആ ഒരു രീതിയാണ് കാണിച്ചു തന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമ്മുടെ ഉന്നക്കായ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ചധികമെന്ന് ഞാൻ പറഞ്ഞു, ഒരു 10-75 ഉന്നക്കായ് എനിക്ക് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കുറേ ടൈം എടുക്കും ഇങ്ങനെ ഉണ്ടാക്കുന്നതിനായിട്ട്. അപ്പോൾ കുറച്ചുണ്ടാക്കുന്നവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.